സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഓഷ്വിറ്റ്സ് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ നരകയാതനകളെ അതിജീവിച്ച ജോസഫ് സ്റ്റെംലർ എന്നൊരാൾ 16,670 എന്ന നമ്പറുള്ള തടവുകാരനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വെറുപ്പിന്റെ ആ മരുഭൂമിയിൽ അവൻ സ്നേഹം വിതച്ചു. അവന് നാട്യങ്ങളില്ലായിരുന്നു. ആ മനുഷ്യനായിരുന്നു സെന്റ് മാക്സിമിലിയൻ മരിയ കോൾബെ എന്ന ഒരു ഫ്രാൻസിസ്കൻ സന്യാസി. തനിക്ക് ഒട്ടും പരിചയമില്ലാതിരുന്ന ഒരുവന്റെ ജീവന് പകരമായി സ്വന്തം ജീവിതം ബലിയാക്കിയവൻ. ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, ബലി, അതിൻ്റെ ജീവിതമാനം അവൻ സ്വജീവിതം കൊണ്ട് കുറിച്ചു. സമീപകാലത്ത് നിരവധി രക്തസാക്ഷികളെ നിർണയിച്ച ഒദിയം കാരിത്താത്തിസ് എന്നൊരു വ്യവസ്ഥയിലേക്ക് ഇത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണയായി ഒരുവൻ പ്രകടമാക്കുന്ന വിശ്വാസ തീവ്രതകളോട് അപരനുണ്ടാകുന്ന എതിർപ്പാണ് അവനെ രക്തസാക്ഷിയാക്കുന്നതും അപരനെ ഘാതകനാക്കുന്നതും. ഒതിയും ഫിദൈ, വിശ്വാസത്തോടുള്ള വെറുപ്പ് എന്നൊരു അർത്ഥമാണതിന്. എന്നാൽ സമീപകാലത്ത് ഒരുവന്റെ സ്നേഹം, ചാരിത്രശുദ്ധി, സുഹൃതങ്ങൾ, സത്യനിഷ്ഠ എന്നിവയെല്ലാം അപരന്റെ വെറുപ്പിന് പാത്രമായി തീരുന്നത് രക്തസാക്ഷിത്വങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഒതിയും കാരിത്താത്തിസ്, കാസ്തിത്താത്തിസ്, വിർത്തൂത്തിസ്, വേരിത്താത്തിസ് എന്നൊക്കെ അത് പറയപ്പെടുന്നു. ഒരു മനുഷ്യന്റെ അന്തസ്സിനെയും ആന്തരികതയും ഹനിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ നേരെ അവർക്കുള്ള വെറുപ്പ് തന്നെയാണ് പ്രകടമാക്കുന്നതെന്നും, കാരണം മനുഷ്യൻ ദൈവഛായയിലാണ് എന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണെന്നതും ഈ വിശുദ്ധന്റെ ജീവചരിത്രകാരനായ ജോർജ് വീഗൽ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഉന്നതമായ ദൈവാദർശം പകർന്നു തരാനാണത്രേ സമീപകാലത്ത് മാർപ്പാപ്പമാർ ഇത്തരം രക്തസാക്ഷികളെ നാമകരണം ചെയ്യുന്നത് എന്നും. ഇന്നലെ സങ്കീർത്തനം 85 നാം കാണുകയായിരുന്നല്ലോ സത്യവും നീതിയും കാരുണ്യവും സമാധാനവുമെല്ലാം പരസ്പരം ആശ്ലേഷിക്കുന്ന രംഗങ്ങൾ. സ്വർഗം ഭൂമിയെ തൊടുന്ന സന്ദർഭമാണിത്. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ നിരീക്ഷിക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. മനസാക്ഷി എന്നത് മനുഷ്യൻ്റെ പ്രകൃതിയും ഹൃദയവും ഉൾച്ചേരുന്ന ദൈവസ്വരമാണ് എന്ന്. സത്യം, നീതി, കാരുണ്യം, പരിശുദ്ധി, കൃപാധിക്യം എന്നിവ തന്നെയായ ദൈവഭാവങ്ങളിലുള്ള ഭാഗഭാഗിത്വമാണ് മനസാക്ഷിയെന്നും. അങ്ങനെ ദൈവിക ഭാവത്തിൽ നമ്മുടെ ഭാഗഭാഗിത്വം ദൈവാനുകരണം തന്നെയായി മാറുന്നു. ദൈവിക നിയമങ്ങൾ പൊതുവായി നൽകപ്പെടുന്നതാണെങ്കിലും മനസാക്ഷി അതിനെ വ്യക്തിപരമായ തലത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിവേശിപ്പിക്കുകയാണ്. അത് നമ്മിൽ നമ്മുടെ ഉത്ഭവം മുതലുള്ള ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാകുന്നു. എബോറിജിനൽ വിക്കർ ഓഫ് ക്രൈസ്റ്റ് അതിൻ്റെ ഉൾപ്പിണരുകൾ പ്രവാചകരെ പോലെയാണ്. ആജ്ഞാശക്തിയാകട്ടെ ഒരു രാജാവിനെ പോലെയും വരങ്ങളിലും ശാസനങ്ങളിലും അത് പുരോഹിതനെ പോലെയുമാണ് എന്ന് വിശുദ്ധൻ നിരീക്ഷിക്കുന്നു. ഇന്ന് വിശുദ്ധ കോൾബെ തൻ്റെ ഈ മനസാക്ഷിയുടെ ശബ്ദത്തോടാണ് പൊരുത്തപ്പെട്ടത്. അതിൻ്റെ സർവ്വ തീവ്രതയിലും അവൻ അതിനെ ശ്രവിച്ചു. സ്വന്തം ജീവൻ പോലും അപരന് വേണ്ടി ബലിയർപ്പിക്കാൻ തക്കവണ്ണം അവൻ തൻ്റെ മനസാക്ഷിയിലെ ദൈവിക സ്വരത്തെ പുണർന്നു. സ്നേഹത്തിൻ്റെ നിയമത്തെ തികവാർന്ന് ഉടലാർന്നവനാണ് ഈ രക്തസാക്ഷി. ഇന്ന് സുവിശേഷത്തിൽ മത്തായി 17:22 മുതൽ ക്രിസ്തു താൻ ഗാതകരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് തൻ്റെ ആഴമേറിയ കുരിശുവേദനയെ കുറിക്കുന്നുണ്ട്. ഇന്നലെ റോമർ 9 ക്രിസ്തു നമുക്കായി തൻ്റെ ആത്മയാഗം വഴി എങ്ങനെ നീതീകരണമായി മാറിയെന്ന് ശ്രീഹ പഠിപ്പിക്കുകയായിരുന്നല്ലോ. അതിന് തൊട്ടു മുൻപുള്ള റോമർ 8:32 ശ്രീഹ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനെ പോലും പിടിച്ചു വയ്ക്കാതെ അവനെ നമുക്കായി ഭരമേൽപ്പിച്ച ദൈവം തൻ്റെ കൃപയുടെ സമൃദ്ധി നമുക്ക് സൗജന്യമായി തരില്ലെന്നാണോ? താൻ മരണത്തിനായി ഭരമേൽപ്പിക്കപ്പെടുമെന്നത് ഒരു ദൈവിക അനിവാര്യതയായിട്ടാണ് നാഥൻ മനസ്സിലാക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. എ ഡിവൈൻ പാസീവ്. അത് യാദൃശ്ചികതയോ ആകസ്മികതയോ അല്ല. തൻ്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് മാത്രമല്ല നാഥൻ സംസാരിക്കുന്നതും, ഉയർപ്പിനെക്കുറിച്ച് കൂടിയാണ്. എന്നാൽ അത് കേൾക്കുന്ന ശിഷ്യരാകട്ടെ മരണത്തെക്കുറിച്ച് മാത്രമാണ് ശ്രദ്ധ ചെലുത്തുന്നത്. അതുകൊണ്ടാണ് അവർ ദുഃഖാർത്ഥരാകുന്നതും. നാഥൻ ദേവാലയ നികുതി കൊടുക്കാറുണ്ടോ എന്നൊരു ചോദ്യം ഇതിനെ തുടർന്ന് ഉണ്ടാവുകയാണ്. അതിനെ പിൻപറ്റി നാഥൻ ശിമയോനോട് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. രാജാക്കന്മാർ ആരും മക്കളുടെ മേൽ നികുതി ചുമത്താറില്ലല്ലോ, അന്യരുടെ മേലല്ലേ എന്ന്. അതിനാൽ ദേവാലയ നികുതി ഒടുക്കാൻ യഥാർത്ഥത്തിൽ താൻ ബാധ്യസ്ഥനല്ല എന്നാണ് നാഥൻ പറയുന്നത്. കാരണം ദേവാലയം സൂചിപ്പിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ പൂർണിമയും തനിമയും ക്രിസ്തു തന്നെയാണ്. അവൻ പുറത്തുള്ളവനല്ല, ദൈവിക ജീവൻ തന്നെയാണവൻ. ആ ജീവനിലേക്കാണ് മക്കളെന്ന അവകാശം നൽകിക്കൊണ്ട് നമ്മെ നാഥൻ ചേർത്ത് വയ്ക്കുന്നതും. നാഥൻ്റെ സ്നേഹത്തിൽ ആരും അജ്ഞാതരും പരദേശികളുമല്ല, മക്കളും അവകാശികളുമാണ്. ക്രിസ്തുവിലുള്ള ഈ സമ്പൂർണമായ നീതീകരണം ഇന്നലെ നാം കാണുകയായിരുന്നു റോമർ 9. അതാകട്ടെ ദൈവസ്നേഹത്തിൻ്റെ പരമ്പൊരുളുമാണ്, തന്നെ തന്നെ നമുക്കായി പകർന്നു നൽകിയ ദൈവം. എന്നാൽ ഈ ദൈവസാന്നിധ്യത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും ദൃഢതയും ഊഷ്മളതയും അനുഭവവേദ്യമാക്കുന്നതിന് പകരം ദേവാലയം വെറും ഒരു കമ്പോള വ്യവസ്ഥയും പുറമോടിയും മാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു. ജനവും ദൈവവും തമ്മിൽ വന്നുപോയി അകലങ്ങളെ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഇന്നലെയും നാം അത് കണ്ടതാണല്ലോ, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ആ വിടവുകളെ. ഇന്ന് സങ്കീർത്തനത്തിലും നാം ഈ ചരണം ഒന്നുകൂടി ശ്രദ്ധിക്കുന്നതാണ്. നമ്മൾ അജ്ഞാതരല്ല, മക്കളാണ് എന്ന ബോധ്യം നാഥൻ പകരുമ്പോൾ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തെക്കൂടി ബോധിപ്പിക്കുന്നുണ്ട്. ദൈവഭാവം തന്നെയാകുന്ന സ്നേഹത്തിൻ്റെ കൽപ്പന മറ്റാരെയും കാൾ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്.
കഴിഞ്ഞ ദിവസം മിസ്റ്റർ ഡൊമിനിക്കിനെ ധ്യാനിച്ചപ്പോൾ നാം പറഞ്ഞതുപോലെ നോബ്ലസ് ഒബ്ലൈജ്, ആനുകൂല്യങ്ങളോടൊപ്പം ഉത്തരവാദിത്വങ്ങളുമുണ്ടല്ലോ. സങ്കീർത്തനം 147 ഇന്നൊരു ദേവാലയ കീർത്തനമാണ്. സാധാരണയായി ഇങ്ങനെയുള്ള കീർത്തനങ്ങളിൽ സ്തുതിക്കുള്ള ഒരു ആഹ്വാനമുണ്ടാകും, സമ്മൻസ്, പിന്നെ സ്തുതിക്കാനുള്ള കാരണവും നിരത്തും, ബേസിസ്. എന്നാൽ ക്രമേണ ഈ കാരണങ്ങളെ മറക്കുന്നൊരു അനുഭവമാണ് ഇസ്രായേലിലുണ്ടായത്. അത് ദേവാലയ ആരാധനാക്രമങ്ങളിലും പ്രതിഫലിക്കാൻ തുടങ്ങി. ദേവാലയത്തിൻ്റെ ഒരു വ്യവസ്ഥയും മാറ്റമില്ലാത്ത ഒരാചാരവും മാത്രമായി ആരാധന ചുരുങ്ങുന്നു. ആരാലും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം അത് രൂഢമൂലമാകുന്നു. അങ്ങനെ കാരണങ്ങളറിയാതെ, അർത്ഥമറിയാതെ സ്തുതിപ്പുകൾ ഉയർത്തുന്ന ഒരു ജീവിതശൈലി ഇസ്രായേലിൽ രൂപം കൊള്ളുകയാണ്. ഇങ്ങനെയൊരു ചരണഗതിയെ സങ്കീർത്തന 147 അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് വിഖ്യാത പണ്ഡിതനായ വാൾട്ടർ ബ്രൂഗമാൻ നിരീക്ഷിക്കുന്നുണ്ട്. മറ്റേതൊരു ജനതയും പരത്തി പറയുന്നത് പോലെ ദൈവത്തെക്കുറിച്ച് പരത്തി പറയാൻ മാത്രമേ ഇവിടെ ദൈവജനത്തിനും സാധിക്കുന്നുള്ളൂ. ദൈവം നമ്മളിൽ വ്യക്തിപരമായി നടത്തിയ ഇടപെടലുകളും ചരിത്രത്തെ തൊട്ടു നിവർത്തിയ അനുഭവങ്ങളും അവർ മറന്നുപോകുന്നു. ഇന്നാകട്ടെ 12-15 വരെയും 19-20 വരെയുമുള്ള വാക്യങ്ങൾ ഏകദേശം ഈ ചരിത്രബന്ധത്തെ, ദൈവത്തിൻ്റെ വ്യക്തിപരമായ സ്പർശത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ്. മരണത്തെ ഒരു വ്യവസായമാക്കി മാറ്റി നാസികൾ മനുഷ്യൻ്റെ തനിമയെയും വ്യക്തിപരതയെയും ഹനിച്ചുകൊണ്ട് എല്ലാവരെയും ഓരോ നമ്പറുകളാക്കി ചുരുക്കി. അവിടെ മരണത്തിൻ്റെ ആ താണ്ഡവ വഴിയിൽ വ്യക്തികളുടെ മാഹാത്മ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മിസ്റ്റർ കോൾബേ, നമ്മുടെ ആഴങ്ങളെ വ്യക്തിപരമായി തൊടുന്ന ദൈവത്തെ മനസാക്ഷിയുടെ ശബ്ദത്തിൽ നാം വായിക്കുകയും ചെയ്തിരുന്നല്ലോ. നമ്മളാരും ദൈവത്തിൻ്റെ പദ്ധതികളിൽ അജ്ഞാതരല്ല. വി ആർ നോട്ട് സ്ട്രേഞ്ചേഴ്സ്. നമ്മൾ മക്കളാണ്. വി ആർ ചിൽഡ്രൻ എന്ന സുവിശേഷം പറഞ്ഞു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ മിസ്റ്റർ കോൾബേ പ്രകടമാക്കുന്നത് ഈ ദൈവകാരുണ്യത്തോട് ചേർത്ത് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഏതൊരുവൻ്റെയും ജീവിതവും മരണവും നമ്മളെ സംബന്ധിച്ച് അജ്ഞാതമാകരുത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവാലയം എന്നതിൻ്റെ യഥാർത്ഥ പ്രസക്തിയും ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ധ്യാനിക്കേണ്ടത്. അവിടെ ഉയരേണ്ട പ്രാർത്ഥനയുടെ ആഴം, ദൈവിക ശക്തിയുടെ അനുഭവം, ദൈവ സാമീപ്യത്തിൻ്റെ കുളിര്, അത് ഒരു കുടുംബ വ്യവസ്ഥ പോലെയാണെന്ന് നാം മറക്കരുത്. കാരണം മക്കൾ മാതാപിതാക്കളോടെന്ന പോലെയാണ് നമ്മളും ദൈവവും തമ്മിൽ. അവിടെ ഒന്നും അജ്ഞാതമല്ല, അകലെയുമല്ല. ഇന്ന് നിയമാവർത്തനം 10 പുറപ്പാടിൻ്റെ ഓർമ്മയുണർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥനയർപ്പിക്കുന്ന ലേവായ പുരോഹിതരിലേക്ക് അത് നമ്മുടെ ശ്രദ്ധ ആദ്യം ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അതിലും എത്രയേറെ മഹത്തരമാണ് ഏകനായി മോശ ദൈവത്തിന് മുൻപിൽ അർപ്പിച്ച ജനത്തിനായുള്ള പ്രാർത്ഥനകളെന്ന്. ആചാരവിധികളേക്കാൾ ദൈവത്തിന് ഹൃദയമാകുന്നത് നമ്മുടെ നുറുങ്ങിയ ഹൃദയത്തിൻ്റെ ബലികളാണ് എന്ന് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ ഏലിയായിരുന്നു നാം കണ്ടിരുന്നു ഏകാന്തമായ ഈ നിശബ്ദ സമാഗമം. ദൈവം എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഈ തിരുവചന ഭാഗം ചോദിക്കുന്നുണ്ട്. മിക്ക 6-8 അതിനുത്തരം പറയും. നീതിയും കാരുണ്യവും എളിമയും ദൈവത്തോടൊപ്പമുള്ള നടത്തവും, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്വർഗാദി സ്വർഗങ്ങളുടെ നാഥനാണ് ദൈവം. താരാഗണങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തിയവൻ. ആ പ്രപഞ്ച പദ്ധതികളിൽ, അതിൻ്റെ പെരുക്കപ്പട്ടികകളിൽ ഞാനെന്നൊരു ഇത്തിരി കുഞ്ഞിനെ പോലും ദൈവം മറന്നില്ല. ബ്രഹ്മാണ്ടത്തെയും സ്ഥൂല പ്രപഞ്ചത്തെയും മാക്രോകോസ്മം ചമച്ചവൻ ഞാനെന്ന സൂക്ഷ്മ പ്രപഞ്ചം മൈക്രോകോസ്മിനെ വ്യക്തിപരമായി അറിയാൻ മടിച്ചില്ല. അവൻ എൻ്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങുകയും ചെയ്യുന്നു. എന്നെ സ്നേഹത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നുവെന്ന് മാത്രമല്ല, അങ്ങനെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. താരാഗണങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തിയവൻ തന്നെയാണ് താരാഗണം പോലെ തൻ്റെ ജനത്തെ എണ്ണം പറഞ്ഞു നിരത്തിയതും. അവൻ നിർമ്മമനായൊരു ദൈവമാണെന്ന് ചിലർ കരുതുമ്പോൾ തന്നെ ഓർക്കുക, അവൻ ഏറ്റവും എളിയവൻ്റെ വ്യക്തി ജീവിതത്തിൽ പോലും സ്നേഹത്തിൽ ക്രിയാത്മകമായി കണ്ണീരണിഞ്ഞുകൊണ്ട് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ പരിച്ഛേദനം ചെയ്യണമെന്ന് തിരുവചനം പറയുന്നത്. ദൈവത്തെയും സഹജനെയും മറച്ചു കളയുന്ന പാടകളെ പാടയകറ്റാൻ എന്ന അർത്ഥത്തിൽ ശ്രീഹ റോമർ 2:25 ഈ ഹൃദയ പരിച്ഛേദനത്തെ ക്രിസ്തുവിൽ നാം എങ്ങനെ നീതീകരിക്കപ്പെടുന്നുവെന്നും ആ നീതി നമ്മളെങ്ങനെ അനുഷ്ഠിക്കണമെന്നും ഒരു ദൃഷ്ടാന്തമായി പകരുന്നുണ്ട്. ഇന്ന് നിയമാവർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നീ അജ്ഞാതരോട് മുഖം തിരിക്കരുത്. കാരണം ഒരിക്കൽ നീയും അജ്ഞാതനായിരുന്നു. Thank you.